ഹായ് ഓൾ, ഇന്ന് ഞാൻ ഗ്രിഡ് ഡ്രോയിങ്ങിനെ പറ്റി പരിചയപ്പെടുത്താൻ വന്നതാണ്. ഗ്രിഡ് ഡ്രോയിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, പലതും കണ്ടിട്ടുണ്ടാവും. ബേസിക്കലി ഞാൻ ഗ്രിഡ് യൂസ് ചെയ്യാറില്ല, ഇതിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരയ്ക്കണതാണ്. ഇതിനു മുന്നേ ഞാൻ ഒരെണ്ണം വരച്ചിരുന്നു, പക്ക ബോറായിപ്പോയി അത് റേസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രിഡ് ആപ്പ് യൂസ് ചെയ്യുക, ഒരു പിക്ചർ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ക് എടുക്കുക, അതിൽ ഗ്രിഡ് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തേക്കണം 3x4 എന്ന് പറഞ്ഞ ഗ്രിഡാണ്. ഇതിൻ്റെ ഈ ഗ്രിഡ് യൂസ് ചെയ്ത് വരയ്ക്കണതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെർഫെക്ഷൻ കൂടുതലായിട്ട് കിട്ടും. അതേപോലെ ആർക്ക് വേണമെങ്കിലും വരക്കാം, ആർക്കും വരക്കാം, കൈക്ക് കുറച്ച് ഉറപ്പുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗ്രിഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഗ്രിഡ് യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഗ്രിഡ് വരക്കാം. ഞാനിപ്പോൾ ഗ്രിഡ് വരക്കാനുള്ള മടി കാരണം ഒരു ഗ്രിഡ് പേപ്പർ എടുത്തേക്കാണ്, ഗ്രാഫ് പേപ്പർ. അതിൽ നമ്മൾ ആ ഗ്രിഡ് നോക്കിക്കഴിയുമ്പോൾ ഓരോ ബോക്സ് 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 ആയിട്ടാണ് ഗ്രിഡ് കിടക്കുന്നത്. ആ ഗ്രിഡിൽ ഒരു ബോക്സ് എടുക്കുക, ആ ഒരു ബോക്സിൽ നോക്കുമ്പോൾ ആ കൈ വന്ന ഭാഗം അല്ലെങ്കിൽ ആ കണ്ണിൻ്റെ ഭാഗം, ഓരോ പൊസിഷനും ഓരോ ബോക്സിൻ്റെ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കാം. ആ ഒരു സെയിം ലുക്കിൽ ആ ലൈൻസ് അല്ലെങ്കിൽ ആ ഡോട്ട്സ്, ആ പോയിൻറ്റ്സ്, ആ മാർക്കിങ്സ്, ആ ഡ്രോയിങ്സ് വരയ്ക്കുക. സിമ്പിൾ പരിപാടിയാണ്. വെൽ, ഡ്രോയിങ് എന്ന് പറയുമ്പം ഏകദേശം ഇത് തന്നെ പ്രോസസ്സ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വരക്കുന്നുണ്ടല്ലോ, ആ ഒരു എഡ്ജിനോട് ചേർന്നിട്ട് മസിൽസും, അത് കഴിഞ്ഞ് നേരെ പോയ ഹെയറിലേക്കാണ്. അതേസമയം ഗ്രിഡ് യൂസ് ചെയ്യാതെ വരക്കുമ്പോൾ ഇങ്ങനെ വരക്കൽ ബുദ്ധിമുട്ടാണ്, കാരണം കറക്റ്റ് പൊസിഷൻ കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഗ്രിഡ് യൂസ് ചെയ്യാതെ വരക്കുമ്പോൾ. ഗ്രിഡ് യൂസ് ചെയ്ത് വരക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ഥലം വരച്ചുകൊണ്ടും പിന്നെ വേറെ സ്ഥലത്ത്, അതായത് ഇപ്പോൾ കണ്ണ് വരച്ചുകൊണ്ടും വിരലിൻ്റെ തുമ്പോയി വരക്കാം, കൈ മുട്ട് പോയി വരക്കാം. കാരണം നമുക്ക് ഇന്ന പൊസിഷൻ കൃത്യമായിട്ട് ആ ഗ്രിഡിലുണ്ട്, അപ്പോൾ എങ്ങനെ വന്നാലും തെറ്റില്ല. അതാണ് ഗ്രിഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം. ബട്ട് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മടിയാണ് ഗ്രിഡ് വരക്കാനുള്ള, ഭയങ്കര മടിയാണ്. ഞാൻ ഗ്രിഡ് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് വേണ്ടി തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഗ്രാഫ് പേപ്പറാണ്. ഇത് RRR മൂവി എന്ന് പറഞ്ഞ മൂവിയിലെ രാം ചരൻ്റെ വേഷം. ഞാൻ പടം കണ്ടു, നല്ല പടം, അടിപൊളി പടം, 1000 കോടിയിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കുറച്ച് ലോജിക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ലോജിക്ക് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ പടം കാണുന്നത്. എനിവേ, നൈസ് മൂവി. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് ക്ഷമ വേണമെങ്കിൽ ഈ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് ആർക്കും പടം വരക്കാൻ പറ്റും. ഒരു ചെറിയ കൊച്ചിനായാലും പോലും വരക്കാം. നമ്മൾ പണ്ട് കോപ്പി അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ഔട്ട്ലൈൻ മോളിക്കൂടി വരച്ചിട്ട് കോപ്പി അടിക്കുന്ന രീതി, ഇല്ലെങ്കിൽ ഇപ്പോൾ പഴയ ബാലരമയിലൊക്കെ കാണാറുണ്ട്, അതായത് ഒരു പിക്ചർ നോക്കി വരക്കാമെന്ന് പറഞ്ഞിട്ടും ഗ്രിഡ് യൂസ് ചെയ്ത് കിടക്കണുണ്ടാവും. ആ ഗ്രിഡ് നോക്കിയിട്ട് വരക്കുന്ന പരിപാടി, സെയിം പരിപാടി. ഇത് കുറച്ചുകൂടി ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഭംഗിയാക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി മാത്രം പെട്ടെന്ന് 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 വരക്കുന്നതാണ്. ഹെയറിൻ്റെ പൊസിഷൻ, ഹാൻഡിൻ്റെ പൊസിഷൻ, മസിൽസ്, ജസ്റ്റ് കേവലം 5 മിനിറ്റിൻ്റെ ഡ്രോയിങ് ആണിത്. 5 മിനിറ്റ് കൊണ്ട് വരച്ചെടുത്ത, 5 മിനിറ്റ് കൊണ്ട് ആ രാംചരൻ്റെ ഒരു ഫേസ്, ഫേസല്ല, ഫേസ് എത്രത്തോളം വന്നു എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് പെട്ടെന്ന് വരച്ചതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരച്ചത് അത്. അല്ലാതെ ഗ്രിഡ് മേട്ട് കയറുന്ന യാതൊരു പരിപാടിയും എനിക്കില്ല. അതെന്തോ പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഗ്രിഡ് യൂസ് ചെയ്ത് വരക്കുന്ന പറഞ്ഞാൽ പ്രൊഫഷണൽസാണ്. പ്രൊഫഷണൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർഫെക്റ്റായിട്ട് വരക്കാൻ ഉദ്ദേശിക്കുന്നവരല്ലേ, അവരാണ് കൂടുതലും ഗ്രിഡ് യൂസ് ചെയ്ത് കാണാറ്. പിന്നെ ബാക്കി ഗ്രിഡ് യൂസ് ചെയ്ത് മാത്രം വരക്കുന്നവരുണ്ട്, ഗ്രിഡ് യൂസ് ചെയ്ത് വരക്കാത്തവർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഗ്രിഡ് യൂസ് ചെയ്ത് വരക്കുന്നവരും യൂസ് ചെയ്യാതെ വരക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗ്രിഡ് യൂസ് ചെയ്ത് മാത്രം വരക്കുന്നവർക്ക് ഗ്രിഡ് യൂസ് ചെയ്യാതെ വരക്കാൻ പറ്റില്ല. അതേസമയം ഗ്രിഡ് യൂസ് ചെയ്യാതെ വരക്കാൻ പറ്റുന്നവർക്ക് ഗ്രിഡ് യൂസ് ചെയ്ത് വരക്കാൻ പറ്റും. ആ വ്യത്യാസം മനസ്സിലാക്കാം. ഗ്രിഡ് വെച്ച് വരക്കുന്നത് തെറ്റാണെന്നൊന്ന് ഞാൻ പറയില്ല, എനിക്ക് താല്പര്യമില്ല. ഒരു എൻ്റെ കൺസെപ്റ്റിൽ അതൊരു എന്താ പറയുക, അതിലെന്തോ ഒരു കലയില്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗ്രിഡ് യൂസ് ചെയ്യാത്തവർക്കെന്ന്.
എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം, കാരണം അത് ആരെടുത്ത് പറഞ്ഞാലും എന്നെ എതിർക്കേ ഉള്ളൂ. എനിവേ, ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, ജസ്റ്റ് ആ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ. പടം 5 മിനിറ്റിൽ വരച്ച് കഴിഞ്ഞ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ലേറ്റർ. ബൈ.